സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതേ വെറൈറ്റി വീഡിയോയുമായിട്ടാണ്. മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിൽ എത്ര അണ്ടർപാസുകളുണ്ട്, എത്ര ഓവർപാസുകളുണ്ട്, ഏതൊക്കെ ഭാഗത്താണ് ഓവർപാസ്, ഏതൊക്കെ ഭാഗത്താണ് അണ്ടർപാസ് എന്നൊക്കെ അടങ്ങിയിട്ടുള്ള വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മളെ ഒന്നാമത്തെ റീച്ചിൽ 16 വൈക്കിൾ ഓവർപാസും 17 വൈക്കിൾ അണ്ടർപാസാണുള്ളത്. മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ച് രാമനാട്ടുകര ബൈപ്പാസ് കഴിഞ്ഞതിന് ശേഷം നെസ്രി വളവ് ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തു നിന്ന് തുടങ്ങിയിട്ട് കഞ്ഞിപ്പൂർ എത്തുന്നതിന് മുമ്പ് ആദവനാട് പഞ്ചായത്ത് ഓഫീസ് കഴിഞ്ഞൊരു 100 മീറ്റർ അപ്പുറം ആ ഒരു ഭാഗം വരെയാണ് ഒന്നാമത്തെ റീച്ച്. 2,367 കോടി രൂപക്കാണ് കെഎൻആർ ഈ ഒരു വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത്. പ്രോജക്റ്റിൻ്റെ ലെങ്ത് 39.682 കിലോമീറ്റർ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് അണ്ടർപാസ്, എന്താണ് ഓവർപാസ് എന്നൊക്കെ മനസ്സിലാക്കിക്കോളി. ഇതിന് പറയുന്ന പേരാണ് അണ്ടർപാസ്, അതായത് മെയിൻ ഹൈവേ മുകളിലൂടെയാണ് പോകുന്നത്. ഇതേപോലെ മെയിൻ ഹൈവേ താഴത്ത് കൂടെയും സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകുന്നത് മുകളിലൂടെയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് വൈക്കിൾ ഓവർപാസ്. ആദ്യം കണ്ടത് അണ്ടർപാസ്, വൈക്കിൾ അണ്ടർപാസ്, അതായത് വണ്ടി പാസ് ചെയ്യുന്നത് അടിയിലൂടെയാണ്, മെയിൻ ഹൈവേ മുകളിലൂടെ ഇങ്ങനെ പോകും. അപ്പോൾ നമ്മൾ ഐശ്വര്യമായിട്ട് തുടങ്ങാൻ പോവുകയാണ് ഒന്നാമത്തെ അണ്ടർപാസ്, ഇടിമുഴക്കൽ അണ്ടർപാസ്. ഇടിമുഴക്കൽ അണ്ടർപാസാണ് സുഹൃത്തുക്കളെ മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിലെ ആദ്യത്തെ അണ്ടർപാസ് കേട്ടോ. രണ്ടാമതായിട്ട് സ്പിന്നിംഗ് മില്ലിൻ്റെ ഭാഗത്തുള്ള ഒരു ഓവർപാസാണ്. ഓവർപാസ് മുകളിൽ തുറന്നു കൊടുത്തിട്ടുണ്ട്. താഴ്ഭാഗത്ത് ഇപ്പോൾ മണ്ണെടുക്കുന്ന പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എണ്ണച്ചെറുവത്താറിൽ ഏറ്റവും കൂടുതൽ ഓവർപാസ് ഉള്ളത് മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിലാണ്. അത് വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കാക്കഞ്ചേരി ഓവർപാസാണ് മൂന്നാമതായി വരുന്നത്. പള്ളിക്കൽ ബസാർ റോഡിന് കുറുകെയായിട്ട് ഒരു ഓവർപാസ് ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല. ക്രാഷ് ബാരിയറിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നാലാമതായിട്ട് വരുന്ന ഓവർപാസാണ് ചെട്ടിയാർമാട് ഓവർപാസ്. കാക്കഞ്ചേരിക്കും ചെട്ടിയാർമാടിനും ഇടയിൽ ചിലപ്പോൾ ഒരു പാസ് കൂടി വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ഇനി അംഗീകരിച്ച് കിട്ടുമെന്ന് അറിയില്ല കേട്ടോ. അഞ്ചാമതായിട്ട് നമ്മൾ കാണുന്നത് യൂണിവേഴ്സിറ്റിയിലുള്ള ഓവർപാസാണ്. യൂണിവേഴ്സിറ്റി ഓവർപാസ് തുറന്നു കൊടുത്തിട്ടുണ്ട്. ചെട്ടിയാർമാട് ഓവർപാസും തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഓവർപാസിനടിയിൽ കാര്യമായിട്ടുള്ള പണികളൊന്നും തന്നെ നടന്നിട്ടില്ല. ഒരുപാട് ആളുകൾ റോഡ് മുറിച്ച് കടക്കുന്ന ഈ ഒരു ഭാഗത്ത് ഓവർപാസ് വന്നത് ഏതായാലും വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതിനപ്പുറത്ത് കോഹിനൂർ എന്ന ഭാഗത്ത് എയർപോർട്ട് റോഡിൻ്റെ ആ ഭാഗത്ത് ഓവർപാസ് വരുമോ അടിപ്പാതെ വരുമോ എന്നൊക്കെ കൺഫ്യൂഷനിലുണ്ട്. എന്തായാലും ചിലപ്പോൾ ഇതുകൊണ്ട് പൊരുത്തപ്പെടേണ്ടി വരും. ആറാമതായിട്ട് വരുന്നത് പാണാമ്പ്ര അണ്ടർപാസാണ്. സമരം ചെയ്ത് നേടിയ അണ്ടർപാസാണ് പാണാമ്പ്ര അണ്ടർപാസ്. അണ്ടർപാസിൻ്റെ അടിയിലുള്ള ടാറിങ്ങിൻ്റെ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല, പക്ഷേ ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട്. ഏഴാമതായിട്ട് വരുന്നത് മേലേച്ചാളാരിയുള്ള ഓവർപാസാണ്. ഓവർപാസിൻ്റെ അടിയിൽ CTSPയുടെ പണികൾ കഴിഞ്ഞിട്ടുള്ളൂ. 8 ചേളാരി അണ്ടർപാസ്. മലപ്പുറം ജില്ലയിൽ ഒന്നാമത്തെ റീച്ചിൽ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് ചേളാരി. അപ്പോൾ ചേളാരി അണ്ടർപാസാണ് എട്ടാമതായിട്ട് വരുന്നത്. വലിയ അണ്ടർപാസാണ് ചേളാരി ഭാഗത്തുള്ളത്. വലിയ അണ്ടർപാസുകൾ ചേളാരി, പടിക്കൽ, തലപ്പാറ, കൂരിയാട് എന്നീ ഭാഗത്തൊക്കെയാണ് ഉള്ളത് കേട്ടോ. കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ചെട്ടിപ്പടി ചമ്രോട്ടം ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അണ്ടർപാസ് ഉള്ളത്. പക്ഷേ വലിയ വാഹനങ്ങൾക്ക് ഒടിച്ചെടുക്കാൻ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ കണ്ടു ഞങ്ങൾ ആ മഞ്ഞ ടോറസ് അവിടെ കുടുങ്ങി കിടന്നിട്ടുണ്ട്. അപ്പോൾ അത് പുറത്തു കൂടെ ഒരു ബസ്സും വന്നു. അപ്പോൾ ആ ഒരു മാർബിൾ ഷോപ്പിൻ്റെ ഭാഗമുള്ളത് കൊണ്ടാണ് അവിടെ ഒഴിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ട്. 9 പടിക്കൽ അണ്ടർപാസ്. പടിക്കൽ അണ്ടർപാസ് തുറന്നു കൊടുത്തിട്ടുണ്ട്, ഒരുപാട് കാലമായി തുറന്നു കൊടുത്തിട്ട്. 10 പുതുതായിട്ട് അനുവദിച്ചു കൊടുത്ത ഒരു അണ്ടർപാസാണ് പാലക്കൽ സ്മോൾ വൈക്കിൾ അണ്ടർപാസ് കേട്ടോ. അണ്ടർപാസിൻ്റെ പകുതി ഭാഗത്ത് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് അണ്ടർപാസുകൾ പുതുതായിട്ട് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരു അണ്ടർപാസാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അണ്ടർപാസിൽ നിന്ന് ഏകദേശം 300 മീറ്റർ മാറിയിട്ടാണ് വെളിമുക്കിനും പാലക്കലിനും ഇടയിൽ ഒരു ഓവർപാസ് ഉള്ളത്. 11 വെളിമുക്ക് ഓവർപാസ്. അടുത്തടുത്താണ് ഇവിടെ അണ്ടർപാസും ഓവർപാസും ഉള്ളത്. ഈ ഒരു ഓവർപാസ് ഉള്ളത് കൊണ്ട് വെളിമുക്കിനും പാലക്കലിനും ഇടയിൽ കൊടുത്തതുകൊണ്ട് രണ്ട് നാട്ടുകാർക്കും വലിയ രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു ഇതായി മാറി. ഇവിടെ പള്ളിയിലേക്ക് പോകുന്ന ആളുകൾക്ക് സുഖമായിട്ട് യൂട്ടേൺ ചെയ്ത് വരാനൊക്കെ ആയിട്ട് കറക്റ്റ് പള്ളിയുടെ ആ ഭാഗത്ത് തന്നെയാണ് ഈ ഒരു ഓവർപാസ് കൊടുത്തിട്ടുള്ളത്. വെളിമുക്ക് ഭാഗത്തെ മെർജിംഗ് പോയിൻ്റാണ് ഈ കാണുന്നത്. ഇതിനോടൊപ്പം മെർജിംഗ് പോയിൻ്റ് കൂടി ഉൾപ്പെടുത്തിയാൽ ഉഷാറായിരുന്നു എന്നൊക്കെ പല ആളുകളും വിചാരിക്കുന്നുണ്ടാവും. സുഹൃത്തുക്കളെ, മെർജിംഗ് പോയിൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് മെർജിംഗ് പോയിൻ്റുകൾ, ആക്സസ് പോയിൻ്റുകൾ പുതുതായിട്ട് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. പഴയതുള്ള ഭാഗത്തു നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ തന്നെ ഇതിൽ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഭാഗത്തും ആക്സസ് പോയിന്റ് വേണം എന്നൊക്കെ പറഞ്ഞ് സമരം വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ കെ എൻ ആറിന്റെ ആളുകൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും വീഡിയോയിൽ ആക്സസ് പോയിന്റിനെ, അതായത് മെർജിംഗ് പോയിന്റിനെ പറ്റി പറയരുത് എന്ന്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അണ്ടർപാസുകളുടെ രാജാവിനെയാണ്. മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ട് പണി കഴിഞ്ഞ അണ്ടർപാസും ആദ്യമായിട്ട് തുറന്നു കൊടുത്ത അണ്ടർപാസുമാണ് തലപ്പാറ വൈക്കിൾ അണ്ടർപാസ്. 12 തലപ്പാറ അണ്ടർപാസ് കേട്ടോ. അപ്പോൾ വലിയൊരു അണ്ടർപാസാണ് തലപ്പാറ ഭാഗത്തുള്ളത്. തലപ്പാറ ഭാഗത്തെ ഒരു സൈഡിലുള്ള ടാറിങ്ങിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓ ആ ബസ് പോകണ്ടാണ്, അതിക്കൂടെ പോയാൽ മതി ബസ്സിന്. പക്ഷേ ബസ് കണ്ടത് ഈ കൂടെ പോകണം, പക്ഷേ ആളെ കയറ്റാനുള്ളതുകൊണ്ടാണ് ഇതിലൂടെ പോകണം കേട്ടോ. അപ്പോൾ മറ്റുള്ള വിഷയത്തിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. സംഭവം ഈ ഒരു എവിടൊക്കെ അണ്ടർപാസ് ഉണ്ട് എവിടൊക്കെ ഓവർപാസ് ഉണ്ട് എന്നൊക്കെ അറിയാനുള്ളൊരു വീഡിയോ ആണ് ഇത്. 13 വലിയപറമ്പ് അണ്ടർപാസ്. വലിയപറമ്പ് അണ്ടർപാസിൻ്റെ വീഡിയോ എവിടെടാ, സൂര്യനാണല്ലോ നീ കാണിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. നമ്മളെ നാടായതുകൊണ്ട് എപ്പോഴും കാണിച്ച് കാണിച്ച് മടുത്തതാണ്. 14 VK പടി അണ്ടർപാസ്. മമ്പുറം മക്കാം ഷെരീഫ് ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു അണ്ടർപാസ് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ അണ്ടർപാസ് ഉള്ളത് കൊണ്ട് അരിയത്തോട് ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ വലിയ ഉപകാരമാണ്. 15 ഇരുമ്പ് ചോല സ്മോൾ വൈക്കിൾ അണ്ടർപാസ്. ഏറ്റവും അവസാനത്തിൽ അനുവദിച്ച് കൊടുത്തിട്ടുള്ള ഒരു സ്മോൾ അണ്ടർപാസ് ആണ്. 3 മീറ്റർ മാത്രമാണ് ഇതിൻ്റെ വീതി. സമരം ചെയ്ത് നേടിയെടുത്ത അണ്ടർപാസ് ആണ്. ഏതായാലും സമരപ്പന്തൽ കിട്ടിയതിനൊക്കെ ഉപകാരം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു അണ്ടർപാസ് എന്നോ അനുവദിച്ച് കൊടുത്തിരുന്നു കേട്ടോ. അനുവദിച്ച് കൊടുത്തതിന് ശേഷമാണ് സമരപ്പന്തലൊക്കെ പൊളിച്ച് മാറ്റിയിട്ടുള്ളത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ട് തുറന്നു കൊടുത്ത ഓവർപാസ്, കൊളപ്പുറം ഓവർപാസ് നമ്പർ 16 കൊളപ്പുറം. കാലിക്കറ്റ് എയർപോർട്ട് ഭാഗത്തേക്ക് പോകുന്ന ഒരു ജംഗ്ഷനാണ് കൊളപ്പുറം. അപ്പോൾ തൃശ്ശൂർ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഈ ഒരു ഓവർപാസിൻ്റെ മുകളിലൂടെ വേണം കാലിക്കറ്റ് എയർപോർട്ട് ഭാഗത്തേക്ക് പോകാൻ. ഇവിടെയും അരീക്കോട് പരപ്പനങ്ങാടി റോഡിന് കുറുകെ ഒരു പുതിയ പാലം വേണം എന്നൊക്കെ പറഞ്ഞ് സമരം നടക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ഹൈക്കോടതി ഈ ഭാഗത്തെ പണികളൊക്കെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. പിന്നെ കൂരിയാട് പാടത്ത് നിലവിലുള്ള റോഡ് പൊളിക്കുന്ന പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പുതുതായി നിർമ്മിച്ച സർവീസ് റോഡിലൂടെയാണ് രണ്ട് ഭാഗത്തേക്കുള്ള വാഹനങ്ങളും ചീറിപ്പാഞ്ഞ് പോകുന്നത്. പാലങ്ങളെല്ലാം പൊളിക്കുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. പാലങ്ങളുള്ള ഭാഗത്തൊക്കെ മണ്ണെടുക്കുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ പാലൊക്കെ തരിപ്പണമാക്കിയിട്ടുണ്ട്. 17 കൂരിയാട് അണ്ടർപാസ്. തലപ്പാറ പടിക്കൽ ചേളാരി ഒക്കെ ഉള്ള അണ്ടർപാസ് പോലെ വലിയൊരു അണ്ടർപാസാണ് കൂരിയാട് അണ്ടർപാസ്. ദേശീയപാതയിൽ നിന്ന് മലപ്പുറം വേങ്ങര ഭാഗത്തേക്കൊക്കെ പോകുന്ന റോഡാണ് ഇടതുവശത്തുള്ളത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഓട്ടോറിക്ഷ പോകുന്ന ഭാഗമാണ്, ആ ബസ് ഇങ്ങനെ കയറി പോകുന്ന സൈഡിൽ കൂടെ ഇങ്ങനെ പോയിക്കാന്നുണ്ടെങ്കിൽ മലപ്പുറം വേങ്ങര ഭാഗത്തേക്ക് എത്തും. വലിയൊരു അണ്ടർപാസ് ഉണ്ട്. അണ്ടർപാസിൻ്റെ അടിയിൽ ടാറിങ് ചെയ്യുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അടിഭാഗം കാണിച്ചത്. വലതുവശത്തേക്ക് പോകുമ്പോൾ തിരൂരങ്ങാടി ഭാഗത്തേക്ക് പോകട്ടോ. 18 കക്കാട് ഓവർപാസ്. തിരൂരങ്ങാടി ചമ്മാട് ഭാഗത്തേക്ക് പോകുന്ന ഒരു ജംഗ്ഷനാണ് കക്കാട് ടൗണിലുള്ളത്. 19 കരിമ്പിൽ സ്മോൾ വൈക്കിൾ അണ്ടർപാസ്. സമരം ചെയ്ത് നേടിയ ഒരു അണ്ടർപാസാണ് ഈ ഒരു സ്മോൾ അണ്ടർപാസ്. 20 വെന്നിയൂർ അണ്ടർപാസ്. അണ്ടർപാസ് തുറന്നു കൊടുത്തിട്ട് ഒരുപാട് കാലമായി, അതിൻ്റെ കോണം അവിടെ കാണുന്നുണ്ട്. ഇനി ഒരു പരിപാടിൻ്റെ പോസ്റ്റർ അതിൽ ഒട്ടിക്കാൻ ബാക്കിയില്ല. എല്ലാ പാർട്ടിൻ്റെ ഒട്ടിച്ചിട്ടുണ്ട്, എല്ലാ പരിപാടിൻ്റെ ഒട്ടിച്ചിട്ടുണ്ട്. 21 പൂക്കിപ്പറമ്പ് അണ്ടർപാസ്. പൂക്കിപ്പറമ്പ് അണ്ടർപാസാണ് ഏറ്റവും ഉയരം കമ്മിയായിട്ടുള്ള അണ്ടർപാസ്. ഈ ഭാഗത്തെ സർവീസ് റോഡിന് കണക്കാക്കിയിട്ട് റോഡ് നിർമ്മിച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഈ ഒരു അണ്ടർപാസ് മറ്റ് അണ്ടർപാസുകളെ അപേക്ഷിച്ചിട്ട് ഉയരം കമ്മിയാണ്. അതിനെക്കുറിച്ചിട്ട് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. 22 കോയിച്ചന ഓവർപാസ്. ഈ ഒരു ഓവർപാസ് പോലെയാണ് എല്ലാ ഓവർപാസും എങ്കിൽ എന്ന് ഞാൻ ഒരുപാട് തവണ ആഗ്രഹിച്ചതാണ്. കാരണം ഈ ഒരു സൈഡിലെ വണ്ടി പാർക്ക് ചെയ്യാനും വാഹനങ്ങൾക്ക് സുഖമായിട്ട് ഒടിച്ചെടുക്കാനൊക്കെ നല്ല സ്ഥല സൗകര്യമുണ്ട്. ചേളാരി അതേപോലെ കുളപ്പുറം ഭാഗത്തൊക്കെ വാഹനങ്ങൾക്ക് ഒടിച്ചെടുക്കാൻ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ചെട്ടിയാർമാടും ഒരു സൈഡിൽ നല്ല വീതിയുണ്ട്. 23 പാലച്ചിറമാട് ഓവർപാസ് ആണ് മലപ്പുറം ജില്ലയിൽ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള വാളുള്ളത് ഈ ഓവർപാസിലാണ്. 11.5 മീറ്റർ ആണ് ഈ സൈഡിലുള്ള ഓവർപാസിൻ്റെ വാളിൻ്റെ ഉയരട്ടോ. അപ്പോൾ ഇവിടെ സർവീസ് റോഡ് ഇനി പൊക്കി പണിയേണ്ടതുണ്ട്. കാരണം ഓവർപാസ് നിർമ്മിച്ചപ്പോൾ ഈ ഒരു ഇതിൽ ഹൈറ്റിൽ പൊന്തിയിട്ടുണ്ട്. അപ്പോൾ നിലവിലുള്ള സർവീസ് റോഡിൽ നിന്ന് ഏകദേശം 2 മീറ്ററോളം ഉയരത്തിൽ ഇനി പുതിയ പാത നിർമ്മിക്കേണ്ടി വരും. 24 മമ്മാലിപ്പടി അടിപ്പാത. കോട്ടക്കൽ ബൈപ്പാസിൽ തിരൂർ കോട്ടക്കൽ റോഡിന് കുറുകെയായിട്ടുള്ളൊരു അടിപ്പാതയാണ് മമ്മാലിപ്പടിയിലുള്ള അണ്ടർപാസ്. ഇവിടെ ഭാവിയിലുള്ള വികസനം മുന്നിൽ കണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പാലം നിർമ്മിച്ചിട്ടുള്ളത്. ഇതേപോലെ മലപ്പുറം ജില്ലയിലെ 1-ാമത്തെ റീച്ചിൽ വെട്ടിച്ചിറയിലും
ഇത്തരത്തിൽ 3 സ്പാനുള്ള മേൽപ്പാലം നിർമ്മിച്ചിട്ടുണ്ട്. തിരൂർ കോട്ടക്കൽ റോഡ് ഭാവിയിൽ വികസിക്കുമ്പോൾ പിന്നൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പാലം നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ നിലവിൽ വാഹനം പോകുന്ന ആ റോഡുണ്ടല്ലോ, ആ ഒരു സ്പാൻ തന്നെ 24 മീറ്റർ ഉണ്ട്. അപ്പോൾ എത്രത്തോളം വീതി ഉണ്ട് എന്ന് ആലോചിച്ചാൽ മതി. പിന്നെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഇതിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ കമ്പി വെക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇത്തരത്തിലാണ് അതിന് മുകളിൽ കമ്പി വെക്കുന്നത് കേട്ടോ. 25 ചെറുശോല ഭാഗത്ത് ചെറിയൊരു അണ്ടർപാസ് ഉണ്ട്. ഇവിടെ ഒരു സൈഡിൽ വയഡക്റ്റും ഒരു സൈഡിൽ മണ്ണ് തീർത്തിയിട്ടാണ് പാത കടന്നു പോകുന്നത്. ഇതും കോട്ടക്കൽ ബൈപ്പാസിൽ തന്നെയാണ്. ചെറുശോല ഭാഗത്തേക്ക് ഇവിടെയുള്ള ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് ഒരു അണ്ടർപാസ് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു കാട്ടുമുക്കാണല്ലോ മോനെ, ഇവിടെയൊക്കെ ആര് താമസിക്കാൻ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പുറത്തുള്ള ആളുകൾക്ക്, സുഹൃത്തുക്കളെ, ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയാണ് ചെറുശോല ഭാഗം. അപ്പോൾ ഏതായാലും ചെറുശോല ഭാഗത്ത് ഒരു അണ്ടർപാസ് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. 26 സ്വാഗതമാട് വൈക്കിൾ ഓവർപാസ്. ഓവർപാസിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ടാറിങ് ചെയ്യുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഇവിടെയുള്ള നാട്ടുകാർ അതിന് മുകളിലൂടെയാണ് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ചീറിപ്പാഞ്ഞ് പോകുന്നത്. പിന്നെ ക്ഷമിക്കണം സുഹൃത്തുക്കളെ, ഇത് ഇങ്ങനത്തെ ഒരു വീഡിയോ ആയതുകൊണ്ടാണ് കുറച്ച് ഡ്രോൺ വീഡിയോ, കുറച്ച് മൊബൈലെടുത്ത വീഡിയോ സാമ്പാറിൽ കഷ്ടം പോലെ ഒന്നായിട്ട് കൂട്ടിക്കുഴച്ച് മിക്സാക്കിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതുപോട്ടെ. 27 ചിനക്കൽ ഓവർപാസ്. ചിനക്കൽ ഓവർപാസിൻ്റെ നടുവിലുള്ള വാളിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് മുകളിൽ വെക്കാനുള്ള പ്ലാങ്കിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 28 രണ്ടത്താണി മൂച്ചിക്കൽ അണ്ടർപാസ്. മൂച്ചിക്കൽ അണ്ടർപാസൊക്കെ ഒരുപാട് കാലം മുമ്പ് തുറന്നു കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനുള്ള കോണം അവിടെ കാണുന്നുണ്ട്. നോട്ടീസും പരസ്യങ്ങൾ, കാരന്തൂർ അജ്മീർ ഉറൂസ്. രണ്ടത്താണി ഭാഗത്ത് പിന്നെ പണികളൊന്നും നടന്നിട്ടില്ല, അവിടെ സ്റ്റേ ചെയ്തിട്ടാണ്. ചിലപ്പോൾ അവിടെ ഒരു അടിപ്പാതെ വരാൻ ചാൻസ് ഉണ്ട്. 29 പൂവൻചിന ഓവർപാസ്. പൂവൻചിന ഓവർപാസ് തുറന്നു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കാനാറിൻ്റെ പ്ലാന്റിന് മുമ്പിലാണ് ഈ ഒരു ഓവർപാസ് ഉള്ളത്. ഇവിടെയാണ് അടുത്തടുത്ത് ഓവർപാസ് ഉള്ളത് കേട്ടോ. പൂവൻചിന ഓവർപാസ് കഴിഞ്ഞാൽ ഏകദേശം 1 കിലോമീറ്റർ ആവുന്നതിന് മുമ്പ് തന്നെ 30 അതിരുമട ഓവർപാസ്. ഇതാണ് ഞാൻ പറഞ്ഞത്, കോയിച്ചന ഭാഗത്ത് നല്ല സ്പേസ് ഉള്ളത് കൊണ്ട് വലിയ വാഹനങ്ങൾക്കൊക്കെ സുഖമായിട്ട് ഒടിച്ചെടുക്കാൻ സാധിക്കും. ഇവിടെ കണ്ടില്ല ഞങ്ങൾ, ഇപ്പുറത്ത് സ്വകാര്യ ഭൂമിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടഞ്ഞ് ഡ്രെയിനേജും കൂടി വരാനുണ്ട്. ഡ്രെയിനേജ് വന്നിക്കാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉഷാറാകും. 31 പുത്തനത്താണി വൈക്കിൾ ഓവർപാസ്. കുളപ്പുറം ഓവർപാസ് പോലെ വലിയൊരു ഓവർപാസാണ് പുത്തനത്താണി ഓവർപാസ്. ഓവർപാസിൻ്റെ പണികൾ കഴിഞ്ഞിട്ട് ഒരുപാട് കാലമായി, പക്ഷേ ഇതുവരെ അടിയിലുള്ള മണ്ണെടുക്കുന്ന പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല. ഏറിയച്ചിലെ ഏറ്റവും വലിയ ഓവർപാസുകളാണ് കുളപ്പുറം പുത്തനത്താണി ഭാഗത്തെ ഓവർപാസുകൾ. ഈ റീച്ചിലെ ഏക ബൈപ്പാസ് കോട്ടക്കൽ ബൈപ്പാസ്. 32 വെട്ടിച്ചിറ. വെട്ടിച്ചിറയിലും കോട്ടക്കൽ ബൈപ്പാസിൽ കണ്ടതുപോലെ മമ്മാലിപ്പടിയിൽ ആ അടിപ്പാത, അതുപോലത്തെ ഒരു അടിപ്പാതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരുപാട് തിരക്കുള്ള ചേളാരി ഭാഗത്തും ഇത്തരത്തിൽ 3 സ്പാനുള്ള മേൽപ്പാലമാണ് കൊടുത്തത് എങ്കിൽ ഒരുപാട് ആളുകൾക്ക് വലിയ ഉപകാരമായിരുന്നുട്ടോ. കാടാമ്പുഴ റോഡിന് കുറുകെയായിട്ടാണ് അണ്ടർപാസ് നിർമ്മിച്ചിട്ടുള്ളത്. 3 സ്പാനിൽ 1 സ്പാനിന് മാത്രമാണ് തുറന്നു കൊടുത്തിട്ടുള്ളത്, ബാക്കിയുള്ളതൊക്കെ പാർക്കിങ്ങിനും മറ്റായിട്ട് ഉപയോഗിക്കാം. 33 കരിപ്പോൾ ഓവർപാസ്. ഈ ഒരു ഓവർപാസിൻ്റെ പണി ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഇതാണ് മലപ്പുറം ജില്ലയിലെ 1-ാമത്തെ റീച്ചിലെ അവസാന ഓവർപാസ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി അടിപ്പാതയോ മേൽപ്പാതയോ ഒന്നും വരാനില്ല. കരിപ്പോൾ ഭാഗത്ത് മണ്ണെടുക്കുന്ന പരിപാടികളൊക്കെ നടന്നിരുന്നു, ഉപകാരമായിട്ടുള്ള ഒരു പണി നടക്കുന്നില്ല. ഏതായാലും ഈ ഒരു ഓവർപാസോട് കൂടിയിട്ട് മലപ്പുറം ജില്ലയിലെ അടിപ്പാതകളും മേൽപ്പാതകളൊക്കെ കഴിഞ്ഞു. ഒരു സ്കൂളുണ്ട് ഇവിടെ, സ്കൂൾ ഉള്ളതുകൊണ്ട് ഓവർപാസ് ഏതായാലും വലിയ കിട്ടില്ല. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ ടോൾ ഗേറ്റ് ആണ്. വെട്ടിച്ചിറ ഭാഗത്താണ് ടോൾ ഗേറ്റ്. അതായത് ഈ കരിപ്പോളിനും വെട്ടിച്ചിറക്കും ഇടയിലാണ് ടോൾ ഗേറ്റ് ഉള്ളത്. ടോൾ ഗേറ്റിൻ്റെ ഫൗണ്ടേഷൻ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നടക്കുന്ന പരിപാടി എന്താ വെച്ചാൽ, ടോൾ ഗേറ്റ് നിർമ്മിക്കാനാവശ്യമായിട്ടുള്ള സ്റ്റീലിൻ്റെ പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര ലെയിൻ ഉണ്ട് എന്ന് അറിയുന്നില്ല, കാരണം നിലവിലുള്ള റോഡ്, ആ റോഡുള്ള ഭാഗത്തെ ഫൗണ്ടേഷൻ വർക്കുകളൊന്നും നടത്തിയിട്ടില്ല. അവിടുത്തെ പണി കൂടി കഴിഞ്ഞാലേ എത്ര ഗേറ്റ് ഉണ്ട് നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ക്രൂ ചെയ്ത് ഈ ഒരു സാധനം അതിന് മുകളിൽ വെക്കുകയായിരിക്കും. അപ്പോൾ താൽക്കാലിക ടോൾ ഗേറ്റാണ്. ചിലപ്പോൾ 2027 കൂടിയിട്ട് ടോൾ ഗേറ്റുകളൊക്കെ ഒഴിവാക്കാൻ ചാൻസ് ഉണ്ട്. പകരം GPS സിസ്റ്റത്തിലൂടെയുള്ള ടോൾ പിരിവ്. അതാവുമ്പോൾ നമ്മൾ ഇപ്പോൾ കോട്ടക്കൽ ഭാഗത്തു നിന്ന് വരുന്ന ആൾ മമ്മാലിപ്പടി ഭാഗത്തു നിന്ന് റോട്ടുമുകി കയറി മമ്പുറം മക്കാമിൻ്റെ ഭാഗത്ത് UKPD ഭാഗത്തു നിന്ന് ഇറങ്ങിപ്പോയാൽ ടോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ 2027 കൂടിയിട്ടുള്ള GPS സിസ്റ്റത്തിലുള്ള ടോൾ വരുമ്പോൾ എവിടെ നിന്നാണോ നമ്മൾ റോട്ടുമേക്ക് കയറുന്നത്, എവിടെ നിന്നാണോ നമ്മൾ ഇറങ്ങുന്നത്, അതുവരെയുള്ള ടോൾ എന്തായാലും കൊടുക്കണം. അപ്പോൾ അതാണ് ഏറ്റവും നല്ലത് എന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി സുപ്രീം കോടതിയെ എന്തായാലും ബോധിപ്പിക്കും. അത് സുപ്രീം കോടതി അനുവദിച്ച് കൊടുത്തുക്കുന്നുണ്ടെങ്കിൽ ആ ടോളായിരിക്കും വരിക. അപ്പോൾ ഇത് ഷീറ്റ് ഓളടിക്കുന്ന കാഴ്ച കേട്ടോ.
അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ ടെക്നോളജികളുമായിട്ടാണ് കാനാർ എളുപ്പത്തിലുള്ള പണികൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ള കമ്പനീൻ്റെ അടുത്തൊന്നും ഇതേപോലത്തെ നൂതന സാങ്കേതിക വിദ്യകളൊക്കെ ഉണ്ട്. പക്ഷെ ഇത്ര അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു വർക്കും കാര്യങ്ങളും അല്ലെങ്കിൽ മെഷീനറീസും കാര്യങ്ങളൊക്കെ ഇവരെ അടുത്തന്നെ ഉള്ളൂ. ഒരുപാട് ക്രെയിനുകൾ, ഒരുപാട് ഹൈഡ്രോളിക് പേലിംഗ് മെഷീനുകൾ, അങ്ങനെ സാമഗ്രികൾ, യുദ്ധകാലാടിസ്ഥാനത്തിന് പണികൾ തീർക്കാൻ പറ്റിയ എല്ലാ സാധനങ്ങളും കാനാറിന്റെ കയ്യിലുണ്ട്. അപ്പൊ അത് പോട്ടെ, അതിലോട്ട് നമ്മൾ പോകുന്നില്ല. അപ്പൊ മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിൽ 33 അടിപ്പാതകളും മേൽപ്പാതകളുമാണ് ഉള്ളത്. 16 ഓവർപാസും 17 അണ്ടർപാസും. ഇനി ചിലപ്പോൾ 2-3 വരാൻ ചാൻസ് ഉണ്ട്. രണ്ടത്താണി ഭാഗത്തൊന്നും കോയിനൂർ ഭാഗത്ത് ചിലപ്പോൾ ഒന്ന് വരാൻ ചാൻസ് ഉണ്ട്. മലപ്പുറം ജില്ലയിൽ ഒന്നാമത്തെ റീച്ചിൽ എവിടൊക്കെ മേൽപ്പാതകളുണ്ട്, അടിപ്പാതകളുണ്ട് എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് സുഹൃത്തുക്കളെ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുക്കണോ? ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ചാനലാണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മലപ്പുറത്ത് ഒന്നാമത്തെ റീച്ചിൽ മാത്രമാണ് ഇത്ര അധികം അണ്ടർപാസുകളും ഓവർപാസും ഉള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ഞാനിവിടെ വെച്ച് സമാപനം കുറിക്കുകയാണ്. ഏതായാലും മലപ്പുറം ജില്ലയിലാണ് അണ്ടർപാസും ഓവർപാസും ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ ഒന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എക്സ് വൈബ്സ്, സീ യു അഗൈൻ. ബൈ ബൈ.